is Miss Ravi, and it is in the second video of Winlog. Apo in nammal endu cheya udheshikkunnathu food making video aitana. Apo innathe food inde pere noodles cutlet. Apo namukku nere adengine undakkanu nokka. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് 2 ടീസ്പൂൺ സാൾട്ട്, പിന്നെ 2 ടീസ്പൂൺ ടെർമറിക് പൗഡർ, ഒരു 2 ടീസ്പൂൺ റെഡ് ചില്ലി, പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ടരിഞ്ഞത്, അതുപോലെ 2 ഗ്രീൻ ചില്ലി, പിന്നെ കുമിൻ പൗഡർ, ആണ് നമ്മുടെ ജീരകപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 2 സവാള അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞതാണ്, പിന്നെ അതുപോലെ 2 ക്യാരറ്റ്, പിന്നെ 2 പൊട്ടറ്റോ. ഇത് രണ്ടും നമ്മൾ കുക്കറിലെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിന് നമ്മുടെ നൂഡിൽസ് കട്ട്ലേറ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്റ്റവ് എടുക്കാം. നമുക്ക് ആദ്യം നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ആദ്യം നൂഡിൽസ് വേവിച്ചെടുക്കാം. ഇതാണ് നമ്മൾ 2 നൂഡിൽസ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് വേവിക്കാം. നൂഡിൽസ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നൂഡിൽസ് എല്ലാം നല്ല രീതിയിൽ വെന്ത് വെള്ളമൊക്കെ വറ്റി ഇതായിട്ട്, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ള വെള്ളം കൂടി ഒന്ന് നമുക്ക് വറ്റിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ അരിക്കയിൽ എടുത്ത് നമുക്ക് വെള്ളം ഒന്ന് ഊറ്റിച്ച് കളയാം. ഇതിൻ്റെ വെള്ളമൊക്കെ പോയി ഇത് നല്ല രീതിയിൽ തണുത്തിട്ട് നമുക്ക് ബാക്കിയിട്ട വീഡിയോ ഇതിലേക്ക് വേണം. നൂഡിൽസ് എല്ലാം നല്ല രീതിക്ക് തണുത്ത് ഇങ്ങനെ നല്ല വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ ഇരുന്നുണ്ട്. നമുക്ക് നമുക്ക് ഇതിൻ്റെ മിക്സർ റെഡിയാക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നൂഡിൽസ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ വേവിച്ച് വെച്ചത് നമുക്ക് ആഡ് ചെയ്യാം. ഇത് 2 പൊട്ടറ്റോ പുഴുങ്ങിയിട്ടാണ്. അതുപോലെ തന്നെ 2 ക്യാരറ്റ് ഫുള്ളായിട്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 2 ക്യാപ്സിക്കം, 1 ക്യാപ്സിക്കം അരിഞ്ഞെടുത്താണ്, അത് എല്ലാം ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 2 ഗ്രീൻ ചില്ലി അരിഞ്ഞെടുത്ത്, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ഉപ്പ് ഇടുക. പിന്നെ നമ്മുടെ കുമിൻ പൗഡർ, നമ്മുടെ ജീരകം പൊടിച്ചതാണിത്, അതൊരു 1/2 ടീസ്പൂൺ. പിന്നെ നമ്മുടെ ഇത് കുരുമുളക് പൊടി. ഇത് നമ്മുടെ ഡിഷിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത് കുറച്ച് കൂടുതലിടാം. ഞാനൊരു 2.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത മെയിൻ സാധനം നമ്മുടെ സവാള, ഈ 2 എണ്ണം അരിഞ്ഞെടുത്തതാണ്, സ്ലൈസ് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, മൊത്തം ആഡ് ആക്കി. നമ്മുടെ അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ നൂഡിൽസിൻ്റെ മസാലയാണിത്. അപ്പോൾ ഇത് 2 പാക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ 2 നൂഡിൽസ് എടുത്തുകൊണ്ട് 2 പാക്കറ്റ് എടുക്കും. അപ്പോൾ അത് ആഡ് ചെയ്യാം.
ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഇത് മിക്സ് ചെയ്യാം. നമ്മുടെ മിക്സ്ഡ് എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇനി അതെടുത്ത് കട്ട്ലറിന്റെ ഷേപ്പിലാക്കാം. അപ്പൊ നമ്മളെ കയ്യിൽ ഇത്തിരി ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഇത് നല്ല രീതിയിൽ കയ്യിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ കട്ട്ലറിന്റെ ഷേപ്പ് ആക്കാം. അപ്പൊ കുറച്ച് ശേഷം എടുത്ത് കട്ട്ലറ്റ് ആക്കാം. ഈ ഷേപ്പില് നമുക്ക് എല്ലാം ഉണ്ടാക്കാം. വീടിന്റെ പുറത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് പല ശബ്ദങ്ങളും ഉണ്ടാവും. ദയവ് ചെയ്ത് എല്ലാവരും അത് ക്ഷമിക്കുക. ഗൈസ്, നമ്മള് നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഇവിടെ ഷേപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് നമ്മുടെ രണ്ട് മുട്ട നമ്മൾ അടിച്ചിട്ടുണ്ട് അതിലും, പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ് ആണ് ഇത്, നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്തതാണ്. അപ്പൊ അതിലും മിക്സ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്യാൻ എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഇത് മുട്ടയില് നല്ല രീതിയില് മുക്കി എടുത്തിട്ട് ബ്രെഡ് ക്രംസില് നമുക്ക് നമ്മുടെ നൂഡിൽസ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഡിഷ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്തു. ജ്യൂസി ആയിട്ട് നമ്മുടെ ഡിഷ്, എന്തായാലും സൂസിൽ നിന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം. അടിപൊളി, നമ്മളെ വിചാരിച്ചതിനും കിട്ടിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് നമ്മുടെ പപ്പേനെ കൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ചേക്കാം, പപ്പയ്ക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ പപ്പേനെ പപ്പയ്ക്കും കൊടുത്ത് ഒന്ന് ടേസ്റ്റ് ഒന്ന് റിവീൽ ചെയ്യാം. അടിപൊളിയാണെന്ന് എന്തായാലും ഈ ഡിഷ് ഉണ്ടാക്കി നോക്കാം. അടിപൊളിയാണ്, നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ശേഷം കാണുന്ന ബെൽ ബട്ടൺ കൂടി അനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സ്റ്റേ വിത്ത് ജെ സാനി.